പനീർ ആരാധകർ ഒന്ന് കൈപൊക്കിക്കേ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് കാരണം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ആണ് ഹലോ നമസ്കാരം എന്റെ പേര് പൂജ ആൻഡ് വെൽക്കം ടു ദുബൈ ജി പൂജ ചാനൽ ഇന്ന് നമുക്ക് റെസ്റ്ററൻ സ്റ്റൈലിലുള്ള പനീർ മസാല കറിയുടെ വരെ എത്തുന്ന രീതിയിൽ വളരെ വളരെ ഈസി ആയിട്ട് ഒരു പനീർ മസാല കറി ഉണ്ടാക്കാം നമ്മൾ ഓയിൽ യൂസ് ചെയ്യാണ്ടാണ് ഈ പനീർ മസാല കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് സമയം കളയാതെ ലെറ്റ്സ് ഗോ ടു ലെറ്റ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓയിൽ ഇല്ലാതെയാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഏത് കടായിലാണോ പാത്രത്തിലാണോ നിങ്ങൾ ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് ഡയറക്റ്റായിട്ട് തക്കാളി മൂന്ന് തക്കാളി ഞാൻ എടുത്തിരിക്കുന്നത് അതിങ്ങനെ സ്ലൈസ് ചെയ്തിടുക അത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്യാം കേട്ടോ ഒരു കുഴപ്പമില്ല അങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് പിന്നെ അത് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ സവോള സവോളയും രണ്ടെണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം അതായത് ഏകദേശം ഇതിങ്ങനെ മുങ്ങി കിടക്കുന്ന രീതിയിൽ ഇതിൻ്റെ മുകളിൽ ഒന്നും വരണ്ട കേട്ടോ ഏകദേശം ഒരു മുക്കാൽ ഭാഗം മുങ്ങിക്കിടക്കുന്ന രീതിയിലേക്ക് വെള്ളം ഒഴിക്കുക എന്നിട്ട് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട് കാരണം കളറ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ദെൻ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും സ്പൂൺ നോർമൽ ചില്ലി പൗഡറും ഇടാം പിന്നെ അര ടീ അര സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ കൂടെ ഒരു സംഗതി കൂടി നമുക്ക് ചേർക്കാനുണ്ട് കാഷ്യൂനട്ട് ഓക്കെ നിങ്ങളുടെ വീട്ടിൽ കാഷ്യനായിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ എന്നാലും ഇതുകൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ബട്ടറി ടേസ്റ്റ് വരുള്ളൂ ഒരു ക്രീമി ടേസ്റ്റ് വരുള്ളൂ ഓക്കെ ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം അതിൻ്റെ കൂടെ നമുക്ക് ഈ പനീർ ഉണ്ടല്ലോ നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം ഓക്കെ അത് തിളപ്പിക്കണം എന്നൊന്നുമില്ല തിളച്ച വെള്ളം ഒരു പാത്രത്തിലെടുത്ത് ആ പാത്രത്തിൽ പനീർ ഇട്ടിട്ട് അടച്ചു വെച്ചാൽ മതി പിന്നെ ഒരു മൂന്ന് മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ വെള്ളമൊക്കെ വറ്റി ഈ നമ്മുടെ തക്കാളിയും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് നോക്കണം കേട്ടോ ഇല്ലെങ്കിൽ അടി പിടിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കണം വെള്ളമൊക്കെ വറ്റിയതായതുപോലെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒരു അര ഗ്ലാസ് പാലും കൂടെ ഒഴിച്ചതിന് ശേഷം അരച്ചെടുക്കാം ഞാൻ ഈ പാത്രം കഴുകുന്ന കാര്യത്തിൽ ഭയങ്കര മടിച്ച ആയതുകൊണ്ട് ഞാൻ നമ്മൾ മസാല വേവിച്ച പാത്രം കഴുകാതെ തന്നെ അതിലേക്ക് നെയ്യ് ഒഴിക്കുകയാണ് ഞാൻ പറഞ്ഞ പോലെ എണ്ണയെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെൽത്തി ആയിട്ട് നെയ്യാണ് ഉപയോഗിക്കുന്നത് ഒരു സ്പൂൺ നെയ്യെടുത്തിട്ടുള്ളൂ ഇനി ഒരു കാൽ സ്പൂൺ കൂടി ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള പനീറിൻ്റെ ക്യൂബ്സ് ഇടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് ഈ നെയ്യില് കിടന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവും ഒരുപാട് ഫ്രൈ ആവാൻ പാടില്ല അപ്പോൾ ആ സോഫ്റ്റ്നെസ്സൊക്കെ പോയി ഹാർഡാവും പനീർ അപ്പോൾ ഒരു പത്തിരുപത് സെക്കൻഡ് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഓക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ അരപ്പ് തക്കാളിയും സവോളയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കാഷനട്ടും കൂടി ചേർത്ത് പാലും ചേർത്ത് അരച്ച ആ അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി ഒരു സ്പൂൺ ഗരം മസാല അത് ഏത് മസാല വേണമെങ്കിലും ഇടാം ഞാൻ സാധാരണ ഗരം മസാലയായിട്ട് ഉപയോഗിക്കുന്നത് പാവ്ഭാജി മസാലയാണ് അതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം അത് ഇതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റോളം അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ആ പനീർ ഒന്നും കൂടി ഈ ഗ്രേവിയിൽ കിടന്നിട്ട് വെന്ത് ഒന്നും കൂടി സോഫ്റ്റ് ആവും ഓക്കെ പിന്നെ ആ മസാലയ്ക്ക് ഇതിലേക്ക് പിടിക്കുകയും ചെയ്യും ഓക്കെ അത് കഴിഞ്ഞ് ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ആക്ച്വലി നമ്മൾ പനീർ ബട്ടർ മസാലയോ പനീർ മസാല മസാലക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കസൂരി മേത്തി ഇട്ട് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു ഒരു കറക്റ്റ് എന്താ പറയുക കൺക്ലൂഷൻ ആവുക പക്ഷേ നമ്മളിപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ല ലേസി ആൻഡ് ഈസി കറി ആയതുകൊണ്ട് നമ്മൾ കൊറിയാണ്ടർ ലീവ്സ് മല്ലിയിലിട്ട് അതങ്ങ് ഫിനിഷ് ചെയ്യാണ് ഓക്കെ അപ്പം നമ്മുടെ പനീർ മസാലക്കറി ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന പനീർ മസാല ഇതാ റെഡിയാണ് കാണുമ്പോൾ തന്നെ നല്ല ക്രീമി ക്രീമി ആയിട്ടുള്ള ടെക്സ്ച്ചറല്ലേ ടേസ്റ്റും വളരെ വളരെ നല്ലതാണ് ഈ പുളി അധികം ഇതിന് പാടില്ല ഒരു ക്രീമി ടെക്സ്ചറും ടേസ്റ്റും ആണ് വേണ്ടത് ഇത് ഇന്ന് കുലുങ്ങുന്നതിൻ്റെ റീസൺ അവിടെ ഈ ഇരിക്കുന്നുണ്ട് ഇതെന്താ ഇതെന്താന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ റെസ്റ്ററൻറ്റ് സ്റ്റൈൽ പനീർ മസാലക്കറിയുടെ അടുത്ത് വരെ എത്തുന്ന ഹോം മെയ്ഡ് വളരെ ഈസി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പനീർ മസാല കറി ഇനി ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയുടെ കൂടെ നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള പനീർ ഇങ്ങനെ ഒരു കഷ്ണം എടുത്ത് ഗ്രേവിയും അത്യാവശ്യം ആ ചപ്പാത്തിക്കുള്ളിലേക്ക് എടുത്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ഒരു കഷ്ണം ഇതായതുപോലെ ഉള്ളി എടുത്ത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അങ്ങ് കഴിച്ചാലുണ്ടല്ലോ ഹാ 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 ഗംഭീരമായിരിക്കും അപ്പോൾ ഈ പനീർ മസാലക്കറി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വേണം പറയുക വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു കറി ഉണ്ടാക്കണം എന്ന് തോന്നിയാൽ പനീർ കറി ഉണ്ടാക്കണം എന്ന് തോന്നിയാൽ ഉണ്ടാക്കാനുള്ള ഒരു ബെസ്റ്റ് മെത്തേഡ് ആണ് ഇത് ഒരുപാട് പേര് ചാനലിൽ വന്നിട്ട് വീഡിയോസ് കാണുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നുണ്ട് ഇത് എന്തായാലും മറക്കാണ്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം ഓക്കെ അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് നമുക്ക് വീണ്ടും പെട്ടെന്ന് സന്ദിക്കലാം അതുവരെ എല്ലാവരും സേഫ് ആയിരിക്കാം ഹാപ്പി ആയിരിക്കാം വാച്ചിങ് दो पूजा चैनल